പു മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ യുവാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം വീണ്ടും ദൈവസന്നിധിയിൽ നമുക്കായിരപ്പാൻ ത്രിയേക ദൈവം നൽകി തന്നായി നല്ല നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി ഏവൻ ഗലുവനായി വായിച്ച കേട്ട ഭേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി വരെയുള്ള വാക്യങ്ങൾ ദി ഗോസ്വെൽ അക്കോഡിംഗ് ടു സെയിൻറ് മാർക്ക്

യേശു അവനോട് പോകാവ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു നാൽപ്പത്തിയൊമ്പതാമത്തെ വാക്യത്തിൻ്റെ ആദ്യഭാഗം അപ്പോൾ യേശു നിന്നു കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കഥാവാം ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾക്ക് വന്നു ചേരുവാനോ ദൈവ വചനത്തിൻ്റെ തണലിലായിരിപ്പാൻ നീ ഞങ്ങൾക്ക് നൽകി തരുന്ന എല്ലാ നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു കർത്താവ് നിന്റെ സാന്നിധ്യം എത്ര ശ്രേഷ്ഠം എത്ര നല്ലത് ഇനി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നു ചേരുമ്പോൾ നിന്റെ വചനത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് നീ പകർന്നു തരണമേ ഈ വചനത്തിൻ്റെ സത്യം മനസ്സിലാക്കുവാൻ ത ഞങ്ങൾ പ്രാപ്തിയുള്ളവരല്ല കർത്താവ് നിന്റെ ആത്മാവ് ഞങ്ങളിൽ നൽകി ഈ വചനത്തെ അവിടുന്ന് വിഭാഗിച്ചു തരണമേ വ്യത്യസ്ത പ്രായത്തിലുള്ളവർ ഇന്നിവിടെ ഒരുമിച്ച് ദേവാലയത്തിൽ കൂടിയിരിക്കുന്നു ഏവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ കർത്താവേ ഈ വചനത്തെ അവിടുന്ന് നീ വിഭാഗിച്ചു കൊടുക്കണമേ ഞങ്ങളോട് ഏവരോടും നീ സംസാരിക്കണമേ കർത്താവേ ഞങ്ങളുടെ ശരീരം ഇന്ന് പകൽ സമയത്തെ അധ്വാനം കാരണം ക്ഷീണമാണ് ക്ഷീണിതരാണ് എന്നാൽ കർത്താവെ മനസ്സ് തളർന്നു പോകാതെ ജാഗ്രതയോടുകൂടെ നിൻ്റെ വചനം കേൾക്കാനാകുന്നുല്ലോ ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടു ഇരിക്കുവാനും പ്രാർത്ഥനയോടെ ഈ വചനത്തെ ഉൾക്കൊള്ളുവാനും സ്വീകരിപ്പാനും ഞങ്ങൾ ഏവരെയും നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടിയനെ നിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു നൽകി തന്ന ആലോചനകൾ വ്യക്തമായ രീതിയിൽ പറയാൻ വാക്കുകൾ നീ അവിടുന്ന് തരണമേ വാക്കും ആലോചനയും എല്ലാം നിൻ്റേതായി തീരണമേ ഒരുമിച്ച് നിന്നെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ നിന്നെ കേൾക്കുവാനും നിന്നെ മനസ്സിലാക്കുവാനും ഇടയാക്കി തീർക്കണമെന്ന യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ദയുണ്ടായി കേൾക്കുമാറാകണമേ അമേൻ ഈ അടുത്ത സമയത്ത് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷനറിയായിരുന്ന ലോട്ടി മൂൺ എന്ന് പറയുന്ന ഒരാളിൻ്റെ ജീവിത ചരിത്രം വായിക്കുവാൻ തോണം ഇടയായി തീർന്നു ഏകദേശം നാൽപ്പതിലധികം വർഷക്കാലം ചൈനയിൽ ശുശ്രൂഷ ചെയ്ത ഒരു മിഷണറിയാണ് ലോട്ടി മൂൺ എന്ന് പറയുന്ന ഈ മിഷനറി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഈ ശുശ്രൂഷ ആരംഭിച്ചതായിട്ടുള്ള സമയത്ത് ഈ ലോട്ടി മൂണിനോട് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ചോദിച്ചു ആർ യു എൻജോയിങ് ഡൂയിങ് ദ ലോഡ്സ് വർക്ക് ഈ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിൽ സന്തോഷമുണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോൾ പറഞ്ഞു യെസ് ഐ എൻജോയ് ദ ലോഡ്സ് വർക്ക് എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ലോട്ടി മൂൺ ഒരു കാര്യം കൂടെ ചേർത്തു എന്നോടൊപ്പം ഒരു നല്ല ഭർത്താവിനേം കൂടെ കിട്ടാൻ കിട്ടാനിടയായി തീരുവാണെങ്കിൽ അതൊത്തിരി നല്ലതാണ് എന്നും കൂടെ കൂട്ടിച്ചേർത്തു നാൽപ്പതിലേറെ വർഷക്കാലത്തിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് തൻ്റെ സ്വന്തം നാട്ടിൽ മടങ്ങി എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ചോദ്യം ഈ ലോട്ടി മൂഡിനോട് ചോദിച്ചു ഹൗ ഹാസ് ഇറ്റ് ഹൗ ഹാസ് ദ ജേർണി ബീൻ ഡിഡ് യു എൻജോയ് ഡിഡ് യു ഫീൽ ദാറ്റ് കാരണം ഈ നാൽപ്പത് വർഷവും വിവാഹം കഴിക്കാനായിട്ട് സാധ്യമായി തീർന്നില്ല അപ്പോൾ എങ്ങനെയായിരുന്നു ജീവിതം എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊരു ഹസ്ബൻ്റിനെ കിട്ടിയില്ല അപ്പം അതിൻ്റെ ഒരു കാരണം ഒന്ന് തന്നെയാണ് ഞാൻ രണ്ടും നോക്കിയപ്പോൾ ദൈവത്തിന് ഞാൻ മുൻഗണന കൊടുത്തതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചില്ല എന്നാൽ വളരെ രസകരമായി അവസാനം ഈ പറയുന്ന ലോട്ടി മൂൺ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് പക്ഷെങ്കിൽ എവിടെയോ ഒരാൾ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ദൈവം പറയുകയായിരുന്നു ഇവളെ പോയി കെട്ട് ഇവളെ പോയി കെട്ട് ഇവളെ പോയി കെട്ട് പക്ഷെ നാൽപ്പത് വർഷമായിട്ട് ആ വിളി സ്വീകരിക്കാത്ത ഒരാളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ജീവിതത്തിൽ എൻ്റെ നിലവിളിയും എൻ്റെ പ്രാർത്ഥനയും കേൾക്കുന്നതായിട്ടുള്ളൊരു ദൈവം ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒരു പക്ഷെങ്കിൽ എൻ്റെ ജീവിതമായി തീർന്നിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചതുപോലെ എൻ്റെ ജീവിതമായി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും നാൽപ്പത് വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ആരെങ്കിലും ഒരു തുണയായി എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഈ ലോട്ടി മൂണിന് ഉണ്ടായിരുന്നു എങ്കിലും അത് ലഭ്യമായി തീർന്നില്ല എന്നാലും ലോട്ടി മൂണിൻ്റെ ഒരു വലിയ വിശ്വാസമാണ് ഞാൻ പ്രാർത്ഥിച്ചതായിട്ടുള്ള സമയത്ത് ഞാൻ നിലവിളിച്ചതായിട്ടുള്ള സമയത്ത് ഈ നാൽപ്പത് വർഷവും ദൈവം ആരെയോടോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നീ അവളോ അവളോടൊപ്പം ആയിരിക്കുക പക്ഷേങ്കിൽ എങ്ങനെയോ അവൻ ആ വിളി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി തീർന്നില്ല എന്ന് പറയുകയാണ് ഇന്ന് സഭയായി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജീസസ് ക്രൈസ്റ്റ് ഹു സ്റ്റോപ്സ് അറ്റ് ഹ്യൂമൻ ക്രൈസ്റ്റ് നിലവിളിയുടെ മുൻപിൽ നിൽക്കുന്ന യേശു ക്രിസ്തു എന്നാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള വേദഭാഗം കർത്താവ് നിൽക്കുന്നതിൽ എന്താണ് അത്ര അധികം അതിശയകരം വാട്ട് ഇസ് സോ ഗ്രേറ്റ് ഇഫ് ജീസസ്റ്റോപ്സ് വെൻ സംബഡി കോൾസ് ഓർ സമ്പടി ക്രൈസ് ഈസ് ദർ എനിങ് ഗ്രേറ്റ് ദറ്റ് ജീസസ് ഡെഡ് അന്ന് കർത്താവ് നിന്നു അപ്പോൾ യേശു നിന്നു എന്ന് മർക്കോസ് ഏവെൻഗെലൻ നമ്മളോട് പറയണമെങ്കിൽ ദർ വാസ് സംതിങ് ദ അൺയൂഷ്വൽ ദാറ്റ് ഹാപ്പൺ സാധാരണ രീതിയിൽ നടക്കാൻ പാടില്ലാത്തത് എന്തോ നടന്നതുകൊണ്ടാണ് ആ വാക്യം ഏവൻ കല്യുസ്ഥൻ എഴുതുവാൻ തക്ക ഇടയായി തീർന്നത് രാജാക്കന്മാരുടെ രാജാവായിരുന്നു കർത്താവ് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമുണ്ട് ഏതാണ് വേദഭാഗം എന്ന് ചോദിച്ചാൽ ഷൗലും ദാവീദും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ദാവീദ് ഈ പറയുന്നതായിട്ടുള്ള അബ്നേറിൻ്റെ അടുക്കലേക്ക് പോകുകയാണ് അപ്പോൾ ദാവീദ് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ആർ ആൻഡ് ടു ആൻസർ മീ അബ്നർ ഒന്ന് ഷമിയിൽ ഇരുപത്തി ആറിൻ്റെ പതിനാല് അന്നേരം ഈ അബ്നേർ തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഹു ആർ യു ഹു കോൾസ് രാജസന്നിധിയിൽ കൂകുവാൻ തക്കോണം നീ ആരാടെ എന്നുള്ളൊരു ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ യു ആർ നത്തി ബീങ് നത്തി യു ഹാവ് നോ റീസൺ ടു കം ആൻഡ് കോൾ ടു ദ ക്രൈസ്റ്റ് ഓർ ടു ദ ലോഡ് രാജാവിനെ വിളിക്കുവാൻ തോണം നീ ആരുമല്ലാത്തത് കൊണ്ട് യു ആർ നത്തിങ് ആയതുകൊണ്ട് യു കനോട്ട് കോൾ ഗോഡ് എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മളോട് പറയുകയാണ് അന്നത്തെ രാജാവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ആയിരുന്നു രാജാവിൻ്റെ ആറ്റിറ്റ്യൂഡെങ്കിൽ രാജാവാകുന്നു ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ക്രിസ്തു നിന്നപ്പോൾ അത് തീർച്ചയായിട്ടും ഒരത്ഭുതം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏവൻ ഗലിസ്സൻ പറയുകയാണ് അപ്പോൾ യേശു നിന്നു വാസ് ദ ഓഫ് ഷുഡ് നോട്ട് ഹാവ് സ്റ്റോപ്പ് പക്ഷെങ്കിൽ രാജാവ് നിലവിളി കേൾക്കുന്ന ഒരു രാജാവാകുന്നു എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇതിന്റെ തൊട്ടു മുൻപ് കർത്താവ് പറയുന്നു ഞാൻ എങ്ങനത്തെ രാജാവാകുന്നു എന്ന് ഈ വേ വായിച്ച വേദഭാഗത്തിന്റെ തൊട്ടു മുൻപ് ശിഷ്യന്മാർ ആഗ്രഹിക്കുന്നുണ്ട് നീ അങ്ങ് സ്വർഗത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ രാജാവിന്റെ വലത്തും ഇടത്തും യാക്കോബും യോഹനാനും പറയുകയാണ് എന്നെ ഒന്നാക്കണമേ അങ്ങനെ ചോദിച്ചതായിട്ടുള്ള സമയത്ത് ഈ ശിഷ്യന്മാരോട് കർത്താവ് മറുപടി പറയാണ് നിങ്ങളിൽ വലിയവനാകാന്തം ഉച്ചയ്ക്കുന്നവനെല്ലാം ഒരു സെർവൻ്റ് ആയിത്തീരണം ഹൂർ വോൺസ് ഐ എം എ ഹംബിൾ സെർവൻറ്റ് ഐ എം എ ഹംബിൾ കിങ് എന്ന് ഈ രാജാവ് നമ്മളോട് പറയുകയാണ് ജീസസ് ക്രൈസ്റ്റ് ഹു സ്റ്റോപ്സ് അറ്റ് ഹ്യൂമൻ ക്രൈസ്റ്റ് നിലവിളിയുടെ മുൻപിൽ നിൽക്കുന്ന യേശു ക്രിസ്തു ഇന്ന് അഞ്ചാമത്തെ ഞായറാണ് നമ്മുടെ ഈ നോമ്പിൽ ആറാമത്തെ ഞായർ അഞ്ചാമത്തെ ഞായർ ഈ അഞ്ച് ഞായറാഴ്ചകളും നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ ഇതിനു മുൻപുള്ള പ്രസംഗത്തിലും ഞാൻ പറഞ്ഞതാണ് തുടങ്ങിയത് ജീസസ് ക്രൈസ്റ്റ് ഹു ട്രാൻസ്ഫോംസ് രണ്ടാമത്തെ ഞായറാഴ്ച ദ കമ്പാഷനറ്റ് ടച്ച് ഓഫ് ജീസസ് ദൈസസ് മൂന്നാമത്തെ ഞായറാഴ്ച ജീസസ് ക്രൈസ്റ്റ് ഹു ഗിഫ്സ് ഹോളിസ്റ്റിക് ഹീലിംഗ് നാലാമത്തെ ഞായറാഴ്ച ജീസസ് ക്രൈസ്റ്റ് ഹു റിഡീംസ് ഓൾ ഇന്ന് അഞ്ചാമത്തെ ഞായറാഴ്ച ജീസസ് ക്രൈസ്റ്റ് സ്റ്റോപ് സറ്റ് ഹ്യൂമൻ ക്രൈസ്റ്റ് ഈ അഞ്ച് ഞായറാഴ്ചയിലെയും വിഷയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സഭ നമുക്ക് നൽകുന്നത് ഇത് സത്യമാണ് ഇതിൻ്റെ മേളിൽ ഇനി ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മേളിൽ കൂടുതൽ നമ്മൾ മനനം ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ന് ലാസ്റ്റ് സൺഡേ ആണ് ഇനി അടുത്ത സൺഡേ എന്ന് പറയുന്നത് അത് ഹോഷാനയാണ് കർത്താവ് യരുഷലേമിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു ക്രൂഷിന്റെ അടുക്കിലേക്ക് കർത്താവ് പോയിരിക്കുകയാണ് ജീസസ് ക്രൈസ്റ്റ് ഈ ലോകത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ അല്ലെ ജീവനുണ്ട് എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞ് കരയുമ്പോഴാണ് കരയുന്നതിൽ കൂടിയാണ് ഈ ലോകത്തിൽ ജീവൻ്റെ അനുഭവം ഉണ്ടാകുന്നത് എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് രണ്ട് തരത്തിലെ കരച്ചിലുകളുണ്ട് നമ്മുടെ ഒരു നമ്മുടെ തന്നെ ജീവിതം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ദർ ആർ ടു ടൈപ്സ് ഓഫ് ക്രൈം ഒന്നെന്ന് പറയുന്നത് ദർ ഈസ് എ ലെജിറ്റിമേറ്റ് ക്രൈം അതായത് ആവശ്യത്തിന് വേണ്ടിയിട്ട് കരയുന്ന ഒരു കരച്ചിൽ ഏതൊരു കുഞ്ഞും കരയുമ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അപ്പോൾ കുഞ്ഞിനെ വശക്കുമ്പോഴാണ് കുഞ്ഞ് കരയുന്നത് അതുകൊണ്ടാണ് കുഞ്ഞിന് പാല് കിട്ടുന്നത് വേദപുസ്തകം നമ്മൾ ഉടനീളം നോക്കുമ്പോഴും കരയുന്ന വ്യക്തികളെയും സമൂഹത്തെയും കാണാനായിട്ട് സാധ്യമായി തീരും ഇസ്രായേൽ മക്കൾ മോശ ദാവീദ് ഹന്ന ഇവരെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ യെസ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അവർ കരഞ്ഞു എന്ന് കാണാനായിട്ട് ഇടയായി തീരുകയാണ് എന്നാൽ വേറെ ഒരു കരച്ചിലൂടെ ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് ദി ഹാബിച്വൽ ക്രൈം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല കരയുന്നത് ഇറ്റ് ഈസ് എ കംപ്ലൈനിങ് ക്രൈം അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ചോ തോന്നൽ ഈ ഇന്നലെ ഞങ്ങൾ രാവിലെ കുഞ്ഞുങ്ങൾ പരീക്ഷയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതുകൊണ്ട് ലേറ്റ് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് രാവിലെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകേണ്ടത് അവർക്ക് താഴെ ഒരു വീട്ടിൽ കളിക്കാൻ പോകണം അപ്പോൾ രണ്ടും സെയിം സമയമായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും അപ്പോൾ അവർക്കൊരു ജ്യൂസ് കുടിക്കണം ഒരു ചിപ്സ് കഴിക്കണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് സമയത്ത് തീർത്താൽ ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടും ഇത് കേട്ടപാടി ഞങ്ങളുടെ മോൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തീർത്തു എന്നാൽ ഞങ്ങളുടെ മകൾ അല്പം കൂടെ ഒക്കെ സമയമെടുത്ത് പതുക്കെ പതുക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും റെഡിയായി റെഡിയായിട്ടും അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് തീർന്നില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അനുസരിച്ച് അവൾക്ക് ജ്യൂസും കൊടുത്തില്ല അവൾക്ക് ചിപ്സും കൊടുത്തില്ല അവൻ അത് കഴിച്ചു താഴോട്ട് പോയി അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം അപ്പോൾ സൗമ്യ മോളോട് പറഞ്ഞു നീ പേടിക്കേണ്ട വൈകിട്ട് നമ്മൾ പോകുന്നതിന് മുൻപ് നിനക്കൊരു ജ്യൂസും നിനക്കൊരു ചിപ്സും തരാം അപ്പോൾ സമാധാനമായി വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുൻപ് അപ്പോൾ അവൾക്കൊരു ജ്യൂസും കൊടുത്തു അവൾക്കൊരു ചിപ്സും കൊടുത്തു എന്നാൽ ഈ ജ്യൂസും ചിപ്സും അവളുടെ കയ്യിൽ കണ്ടപ്പോൾ ഞങ്ങളുടെ മോനും ഒരു ആഗ്രഹം എനിക്കും ഒരു ജ്യൂസും ചിപ്സും കിട്ടിയാൽ കൊള്ളാം എന്ന് അപ്പോൾ മോൻ വന്ന് ചോദിച്ചപ്പോൾ സൗമ്യ ഒരു ജ്യൂസും ചിപ്സും എടുത്ത് അവനും എടുത്തു കൊടുത്തു പക്ഷെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ മകളുടെ വിധം മാറിയത് അപ്പോൾ അവൾ പറഞ്ഞു രാവിലെ പ്രോമിസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ചിപ്സും ഒരു ഒരു ജ്യൂസുമാണ് പക്ഷെങ്കിൽ അവൻ രാവിലെ കഴിച്ചു അതുകൊണ്ട് ഇനിയും അവന് കിട്ടാനായിട്ട് പാടില്ല ദർ ആർ സർട്ടൻ ഹാപ്പിച്വൽ കംപ്ലൈനിങ് ഞാൻ മറ്റുള്ളവരുടെ ജീവിതം നോക്കുന്നതായിട്ടുള്ള നിമിഷങ്ങളിൽ എന്റെ ജീവിതത്തിൽ പലപ്പോഴും എന്തുകൊണ്ട് ഇത് എനിക്ക് നീ തന്നില്ല 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 എന്ന് പറയുന്ന ഒരു ഹാബിച്വൽ ക്രൈമും കംപ്ലൈനിങ്ങും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അപ്പോൾ ലെജിറ്റിമേറ്റ് ക്രൈം ഇസ് ഓക്കെ ആരായാലും ദൈവത്തിന്റെ സന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിൽ കരയുന്നതിൻ്റെ അകത്ത് പ്രശ്നമില്ല എന്നാൽ ഇന്ന് എന്റെ ക്രൈം ലെജിറ്റിമേറ്റ് ക്രൈം ആണോ അതോ ഒരു ഹാബിച്വൽ ക്രൈം ആണോ എന്നതുകൂടെ ഒന്ന് മനസ്സിലാക്കി വേണം ഈ ക്രൈമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് ചെറിയ കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ ഭാഗം എന്നോട് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സന്ധ്യയുടെ ധ്യാനമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് ഡു ഐ ഹാവ് എ റിയലൈസേഷൻ ഓഫ് മൈ സ്റ്റേറ്റ് ഡു ഐ ഹാവ് എ റിയലൈസേഷൻ ഓഫ് മൈ സ്റ്റേറ്റ് ഈ ഭർത്തിമായ എന്ന് പറയുന്ന കുരുഡനെ മത്തായിട്ട് സുവിശേഷത്തിലും കാണാൻ പറ്റും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കാണാനായിട്ട് സാധ്യമായി തീരും ഈ രണ്ട് സുവിശേഷങ്ങളും അല്പം വ്യത്യസ്തതകളുണ്ട് മത്തായിട്ട് സുവിശേഷത്തിൽ രണ്ട് കുരുഡന്മാരെ കുറിച്ചാണ് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരാളെക്കുറിച്ച് എന്നാൽ നമ്മുടെ ഈ വേദഭാഗം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ ഭർത്തിമായയെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തിമായിയുടെ മകനായ ഭർത്തിമായി എന്ന കുരുഡനായ ഒരു ഭിക്ഷക്കാരൻ വഴി അരികെ ഇരുന്നിരുന്നു അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് അവൻ കുരുഡനാണ് അവൻ്റെ പേരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രസംഗം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒന്ന് അവൻ കുരുഡനാണ് രണ്ട് അവൻ ഒരു ഭിക്ഷക്കാരനാണ് മൂന്ന് അവൻ വഴി അരികെ ഇരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് മൂന്നും നമ്മുടെ ജീവിതവുമായിട്ട് നമുക്കൊന്ന് താരതമ്യപ്പെടുത്താനായിട്ട് സാധ്യമായി തീരും ഒന്ന് അവൻ കുറിഡനാണ് ആൻഡ് കുരുഡനായതുകൊണ്ട് തന്നെ ഹീസ് ബ്ലൈൻഡ് ഹി ക നോട്ട് സീ നമ്മളിൽ ചിലരെങ്കിലും ഇന്ന് ഐ ബിലീവ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡാർക്ക്നെസ് അന്ധകാരത്തിൻ്റെ ഒരു ഒരു അനുഭവത്തിലാണ് ഇന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് ക്ലാരിറ്റി ഇല്ല എന്ത് ചെയ്യണം എങ്ങനെ പോകണം എങ്ങനെ മുൻപോട്ട് പോകണം പണ്ടൊക്കെ ഉത്തരം കിട്ടിക്കൊണ്ടിരുന്നു പക്ഷെ ഇന്ന് എത്ര നോക്കിയിട്ടും അങ്ങോട്ട് ഒരു ഉത്തരവും അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ യു സ്റ്റംബിൾ ആൻഡ് ഫംബിൾ ഇൻ യുവർ ലൈഫ് ബിക്കോസ് യു ഫീൽ ദർ ഇസ് നോ ലൈറ്റ് ഞാൻ വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഇവിടെ അങ്ങനുണ്ട് ഭയത്തിലാണ് അന്ധകാരത്തിലാണ് അന്ധകാരം എപ്പോഴും നമ്മളിൽ ഒരു ഭയമാണ് ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒരു ഭയത്തിലാണ് രണ്ടാമത് പറയുന്ന അവൻ വഴി അരികെയിരുന്നിരുന്നു ഞാൻ വിശ്വസിക്കുന്ന നമ്മളിൽ ചിലരൊക്കെ വി ആർ സിറ്റിംഗ് ഓൺ ദ റോഡ് സൈഡ് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടില്ലേ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവൻ എല്ലാം എന്തൊരു അങ്ങ് പ്രോഗ്രസ്സോടുകൂടി പ്രോഗ്രസ്സാണ് ഞാൻ ഇത ഇവിടെ തന്നെ ഇങ്ങനെ അങ്ങ് ഇരുന്ന് പോവുകയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളങ്ങ് സൈഡ് ലൈൻഡായി പോകാറുണ്ട് അല്ലേ ഒരു സമൂഹത്തിലാണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോഴൊക്കെ നമ്മൾ സൈഡ് ലൈൻഡായി പോകാറുണ്ട് ചിലപ്പോൾ നമ്മൾ സ്റ്റക്കാണ് ചുമ്മാ ഒരു കാഴ്ചക്കാരനായിട്ട് ചിലപ്പോഴൊക്കെ ഇരുന്ന് പോകാറുണ്ട് ചില ഭവനങ്ങളിൽ ചില ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ചില അപ്പന്മാർ ചിലപ്പോൾ വിഷമത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരും ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് ഈ വീട്ടിൽ നടക്കുന്നതൊന്നും അവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധ്യമായി തീരുന്നില്ല ചിലരുടെ ജീവിതം ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മളിൽ ചിലരെങ്കിലും വി ആർ ലൈക്ക് ദാറ്റ് ചിലപ്പോൾ എക്സോഷൻ ആയിരുന്നു ചെയ്തേതങ്ങ് മടുത്തു ഇനി എനിക്ക് ഒന്നും ചെയ്യേണ്ട ചിലപ്പോൾ എക്സോഷൻ അല്ല ചിലപ്പോൾ ഒരു ലാക്ക് ഓഫ് ഹോൾ ഹാർട്ടഡ്നെസ് ആണ് എനിക്ക് നന്നിരിക്കുന്ന ശുശ്രൂഷ അത് പൂർണ്ണമായിട്ട് ചെയ്യുവാൻ തക്കോണം പക്ഷെ എന്ത് പറഞ്ഞാലും ഞാൻ ഇന്ന് വഴി അരികെയിരിക്കുകയാണ് ഐ എം നോട്ട് ഇൻ ദ സെൻറ്റർ ഓഫ് ദി റോഡ് ഞാൻ വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഇവിടെ അങ്ങനെ കാണും ഹു ആർ ഇൻ ഡാർക്ക്നെസ് ഹു ആർ സിറ്റിംഗ് ഓൺ ദ റോഡ് എന്നാൽ മൂന്നാമത്തെ ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഈ ഭർത്തിമായയെക്കുറിച്ച് പറയുന്ന ഹീസ് ബെഗിങ് അവനൊരു ഭിക്ഷക്കാരനായിരുന്നു എന്ന് പറയുന്നു എന്തിനെങ്കിലും കുറിച്ച് ബെഗ് ചെയ്തിട്ടുണ്ടോ നമ്മൾ നമ്മളെ ജീവിതം മൊത്തം നമ്മുടെ ബെഗിങ് തന്നെയാണ് മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ കോട്ട എല്ലാം മാറ്റി ശവസംസ്കാര ശുശ്രൂഷയിൽ പുതിയ കോട്ടിന് വേണ്ടിയിട്ടെല്ലാം ചെയ്തപ്പോൾ അദ്ദേഹം ഇട്ടിരുന്ന കോട്ടിൻ്റെ അകത്തുനിന്ന് ഒന്ന് രണ്ട് ഷീറ്റ് ഓഫ് പേപ്പർ കിട്ടി അങ്ങനെ കിട്ടിയ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൻ്റെ അകത്ത് രണ്ട് വരിയായിരുന്നു എഴുതിയിരുന്നത് അതിലെ ഒരു ലൈൻ വാസ് ഇൻ ലാറ്റിൻ ആൻഡ് ദി അതർ ലൈൻ വാസ് ഇൻ ജർമ്മൻ അദ്ദേഹം എഴുതിയത് ഇപ്രകാരമാണ് ഞാൻ പറയുന്ന ഉച്ചാരണം ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല ജർമ്മൻ പഠിച്ച ചിലർ ഇവിടെ ഉണ്ടല്ലോ എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇത് അദ്ദേഹത്തിന്റെ പോക്കറ്റിൻ്റെ അകത്ത് എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുകയാണ് ഈ വാക്കിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ ഓരോ നിമിഷവും താൻ എന്നും ഓർത്തിരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരു യാചകനാണ് ഞാൻ ഒന്നുമായി തീർന്നിട്ടില്ല ഒരു പക്ഷേങ്കിൽ ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള ഞാനും നിങ്ങളൊക്കെ നമ്മളെല്ലാവരും എത്ര ഒക്കെ കാശ് ബാങ്കിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇന്ന് ഈ ദേവാലയത്തിൽ വന്നപ്പോൾ ഞാനും നിങ്ങളും നമ്മൾ യാചകരാണ് ഇന്നും ചിലതൊക്കെയും ദൈവത്തോട് യാചിക്കുകയാണ് ഇന്നും ചിലതൊക്കെ കൈനീട്ടി പറയുകയാണ് ദൈവം മെയ്ത് എനിക്കൊന്ന് തരണമേ ചിലപ്പോൾ ആരോഗ്യമായിരിക്കും ചിലപ്പം പണമായിരിക്കും ചിലപ്പം പദവി ആയിരിക്കും ചിലപ്പോൾ ജോലിയായിരിക്കും എന്താണെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ചെറിയ പൈതൽ മുതൽ ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള ഏറ്റവും മുതിർന്നതായിട്ടുള്ള ആൾ വി ആർ ഓൾ ബെഗർസ് എന്നാൽ നമ്മുടെ മുൻപിലുള്ളൊരു ചോദ്യമാണ് ഇന്ന് ഞാനൊരു ബെഗർ ആണ് എന്നുള്ളൊരു ബോധ്യം എനിക്കും നിങ്ങൾക്കുമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞാൻ നിങ്ങളും ഓരോ നിമിഷം വരുന്നതായിട്ടുള്ള സമയത്ത് ഡു ഐ ഹാവ് എ റിയലൈസേഷൻ ലോഡ് ഐ ആം ബെഗർ യു ഹാവ് മെയ്ഡ് മീ റീച്ച് ദിസ് പ്ലേസ് ഐ ഹാവ് റീച്ച് ദിസ് പൊസിഷൻ ബട്ട് ഓ ലോഡ് ഐ കൺസിഡർ മൈസെൽഫ് ടു ബിഗർ

ചിലരുടെ കരച്ചിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് കർത്താവ് മാറ്റിയിട്ടുണ്ട് ചിലർ കരഞ്ഞപ്പോൾ നാനൂറ് വർഷം എടുത്തു ചിലർ കരഞ്ഞപ്പോൾ പതിനഞ്ച് വർഷം എടുത്തു ചിലർ കരഞ്ഞപ്പോൾ അമ്പത് വർഷം എടുത്തു സമയം ദൈവത്തിൻ്റെ കയ്യിലാണ് പക്ഷെങ്കിൽ ഒരു കാര്യത്തിന് ഉറപ്പുണ്ട് ഞാൻ കരയുമ്പോൾ നിൽക്കുന്നതായിട്ടുള്ള ഒരു ദൈവമാണ് എന്നാൽ അവിടെ ഞാൻ ആരാകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാകണം ഡു ഐ ഹാവ് ദ റിയലൈസേഷൻ ഓഫ് മൈ സ്റ്റേറ്റ് രണ്ട്

മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാകണം ഈ ഭർത്തിമായയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഒബ്സ്റ്റക്കൾസ് ഉണ്ടായിരുന്നു ഹി ഹാഡ് ടു ഒബ്സ്റ്റക്കൾസ് ഫ്രം ഗോയിങ് ആൻഡ് ബീയിങ് ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ് വൺ വാസ് ദ ക്രൗഡ് ആൻഡ് ദ നോയ്സ് ഒരു വലിയ സമൂഹമാണ് ഭയങ്കര ബഹളം അവിടെ നടക്കുകയാണ് എല്ലായിടത്തും ഈ നമ്മുടെയും ഒരു തെറ്റായ ഒരു ചിന്താഗതിയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഐ പ്രൂവ് വാട്ട് ഐ വോണ്ട് ടു സേ അല്ലേ നമ്മുടെ വീട്ടിലും മിൻ പതുക്കെ പറയുമ്പോൾ നമ്മുടെ മക്കൾ ചിലപ്പം കേൾക്കത്തില്ല അപ്പോൾ നമ്മൾ ചൂട് ഒരു ശബ്ദം ഉയർത്തി നമ്മൾ അവരോട് പറയും പക്ഷെ അതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ലെന്നാണ് എൻ്റെ ഈ ഒരു അടുത്ത സമയത്തെ എൻ്റെ ഒരു പേരൻറ്റിങ്ങിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ എല്ലായിടത്തും അല്ലേ നമ്മുടെ ഈ എന്തിന് ഇവിടെ ജനറൽ ബോഡി എടുത്ത് നോക്കുക എന്ത് നിസ്സാരമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകാം പക്ഷേ നമ്മൾ അങ്ങനെ പറയത്തില്ലല്ലോ അല്ലേ എനിക്കൊരു തെറ്റായ ധാരണയുണ്ട് ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തിയാലേ ഞാൻ രണ്ടടി ഇങ്ങോട്ട് അടിച്ചാലേ എൻ്റെ കാര്യം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർത്തുള്ളൂ ഉണ്ട് ഒരു വലിയ സമൂഹമാണ് ഒരു വലിയ സമൂഹം എവിടെയൊക്കെയുണ്ടോ എല്ലാം ശബ്ദമാണ് അവിടെ എല്ലാം കോലാഹലമാണ് മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ എടുത്തു നോക്കിയാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സമൂഹം ഇസ് ഓൾവേസ് ആൻ ഒബ്സ്റ്റിക്കൽ എവിടൊക്കെ സമൂഹമുണ്ടോ എവിടൊക്കെ ക്രൗഡുണ്ടോ അവിടൊക്കെ അത്ഭുതം കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു തടസ്സമായിരുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മർത്തോസിന്റെ സുവിശേഷം രണ്ടാമധ്യായം വാതിൽക്കൽ പോലും ഇടമില്ലാതെ ആളുകൾ കൂടിയിരുന്നതുകൊണ്ട് ഇതാ ഒരു പക്ഷവാതക്കാരനെ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ മേൽപൂര പൊളിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നതായിട്ടുള്ള ഒരു നിമിഷം ക്രൗഡ് ആൻഡ് നോയ്സ് ഇറ്റ് ഇസ് ഓൾവേസ് എൻ ഓബ്സ്റ്റൽ എന്നാൽ എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു ആശ്ചര്യം ഈ ക്രൗഡും നോയിസിൻ്റെ ഇടയിലും അവിടെ ഒറ്റ ഒരുത്തൻ പോലും കർത്താവെ ദാവീത് പുത്ര എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്ഭുതക്കാരനായ ക്രിസ്തു എന്നായിരിക്കും അവിടെ അവിടുള്ളവരെല്ലാവരും പറയുന്നത് എന്നാൽ എവിടെയോ ഈ ശബ്ദത്തിൻ്റെയും കോലാഹലങ്ങളുടെയും ഇടയ്ക്ക് കർത്താവിൻ്റെ അടുക്കൽ പോകാൻ തിങ്ങി നിൽക്കുകയാണ് അവനിൽ നിന്ന് ഒരു സൗഖ്യം പ്രാപിക്കാൻ തിങ്ങി നിൽക്കുകയാണ് ബട്ട് ഹീ ഹേർഡ് ഹീ ഹേർഡ് ഈ ശബ്ദത്തിൻ്റെ ഇടയിൽ അവൻ ഇത് കേട്ടു എന്നാണ് ചില ഭവനം ഭയങ്കര ശബ്ദമാണ് ചില കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛ ഞങ്ങളുടെ വീട്ടിൽ പഠിക്കാൻ പറ്റത്തില്ല ഭയങ്കര പ്രയാസമാണ് ചില അപ്പനും അമ്മമാരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അച്ഛൻ മനസ്സിലായി ഒരു ഒരു രക്ഷയില്ല ഗോൺ കേസാണ് ഈ ഭൂമിയിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ ആ കുഞ്ഞിനൊരു വിടുതലുള്ളൂ അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഗോൺ കേസ് കുഞ്ഞുങ്ങൾ വന്ന് പറയാറുണ്ട് ശബ്ദവും കോലാഹലങ്ങളും നടക്കുമ്പോൾ ഹൗ വിസ് ഇറ്റ് ദൈ സ്റ്റഡി ദ ക്രൗഡ് ആൻഡ് ദ നോയ്സ് എന്നാൽ എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അങ്ങനെ ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ്രൗഡ് ആൻഡ് നോയ്സ് വെൻ യു പുട്ട് ഇൻ എഫേർട്ട് യോർ എഫേർട്ട് വിൽ ഷോർലി ബി ബ്ലെസ്ഡ് ഇസ് വാട്ട് ദിസ് ഗോസിൽ അങ്ങനെ ശബ്ദവും കോലാഹത്തിൻ്റെ ഇടയ്ക്കും നിങ്ങൾ ഇടുന്നതായിട്ടുള്ള ഓരോ പരിശ്രമങ്ങളും ആ പരിശ്രമങ്ങൾ വൃഥാവായി പോകത്തില്ല യു നീഡ് ടു റൺ ഓവർ ദി ഓബ്സ്റ്റൽസ് എവ്രിബി ഹാസ് ഓബ്സ്റ്റൽസ് ഇൻ ദിയർ ലൈഫ് എല്ലാവരുടെയും ജീവിതത്തിൽ ചില പ്രതിസന്ധികളുണ്ട് എന്നാൽ ആ പ്രതിസന്ധികളെയൊക്കെയും മറികടക്കുവാൻ തോണം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് രണ്ട് ഡിസ്കറേജ്മെന്റ് ഫ്രം അതേസ് ഒന്ന് ക്രൗഡും നോയിസും ആണെങ്കിൽ രണ്ട് ഡിസ്കറേജ്മെന്റ് ഫ്രം അതേഴ്സാണ് എന്താണ് പറഞ്ഞത് നിലവിളിച്ചപ്പോൾ മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു പലരും ഇങ്ങനെയുണ്ട് നമ്മുടെ നിരുത്സാഹപ്പെടുത്തും നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ

പക്ഷേ അതിനെയൊക്കെയും ഞാൻ മറികടക്കുവാൻ ഇടയായിത്തീരണം മൂന്നാമത് ഡു ഐ ഹാവ് ദ റെഡിനെസ് ടു സ്റ്റാർട്ട് എന് യു ഒരു പുതുക്കം കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ട് കഴിയുമ്പോൾ കർത്താവ് എനിക്ക് ഉത്തരം നൽകി തരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി ജീവിപ്പാൻ ഇനി ഞാൻ തയ്യാറാണോ ഇവിടെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ് ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു ഈ പത്താം അധ്യായം രണ്ട് ശിഷ്യന്മാരുടെ ഒരു കോൺട്രാസ്റ്റ് ആണ് കർത്താവിനോടൊപ്പം ഈ കഴിഞ്ഞ മൂന്നര വർഷം നടന്ന യാക്കോബും യോഹനാനുണ്ട് അവരനുഗമിക്കാൻ വേണ്ടിയിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല അവർക്ക് വലത്തും ഇടത്തും ഭാഗം വേണം എന്നാൽ വേറെ ഒരു ശിഷ്യനെ ഇവിടെ നമ്മൾ കാണുന്നു ആദ്യമായിട്ട് കർത്താവിനെ കാണുകയാണ് ആദ്യമായിട്ട് കർത്താവിനോട് സംസാരിക്കുകയാണ് എന്നാൽ ഇവനിതാ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി തീരുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു ക്രിസ്തീയ സമൂഹത്തിന് ക്രൗഡിന് രണ്ട് തരത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് ഒന്ന് എ സ്പിരിച്വാലിറ്റി ഓഫ് ഇല്യൂഷൻ നമ്മുടെ സ്പിരിച്വാലിറ്റി ഭയങ്കര ഇല്യൂസീവ് ആണ് എന്ന് പറഞ്ഞാൽ വി സീ വാട്ട് വി വോണ്ട് ടു സീ അല്ലേ നിങ്ങൾ നിങ്ങളീ നെറ്റിലൊക്കെ ചില ഇല്യൂഷൻസ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് സിംഹം എന്ത് ചെയ്യേ പൂച്ച എന്തുയെ പട്ടി എന്തിയെ എൻ്റെ കണ്ണ് എന്ത് കാണാൻ താല്പര്യപ്പെടുന്നു അതായിരിക്കും എനിക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നത് ഇവിടെയും നടന്നത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മരുഭൂമി കാണുവാൻ തക്കോണം അവിടെയുള്ള ഒറ്റ ഒരുത്തിന് സാധ്യമായി തീർന്നില്ല കർത്താവ് എന്ന് പറയുന്ന ഈ പച്ചപ്പ് മാത്രം എല്ലാവരും പോകുകയായിരുന്നു എന്നാൽ കർത്താവിന് അവിടെ ഈ മരുഭൂമിയെ കാണുവാൻ തക്കോണം ഇടയായിത്തീർന്നു രണ്ട് നമുക്കൊക്കെയുള്ള ഒരു വലിയ പ്രശ്നമാണ് സ്കെഡ്യൂൾഡ് ഫെയ്ത്ത് ആണ് നമ്മുടെ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ എൻ്റെ ജേർണിക്കുള്ളതെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഐ നോ വെയർ ടു ഗോ ഹൗ ടു ഗോ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് എനിക്കൊരു ഋതമുണ്ട് ആ ഋതത്തിൽ ഞാൻ പോകുകയാണ് ഏതൊരു ഇടയ്ക്ക് വരുന്ന പ്രോബ്ലമും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമാണ് ഇവിടെ മാത്രമല്ല ഈ വേദഭാഗത്ത് പതിമൂന്നാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോഴും അവിടെയും ഒരു സംഘർഷം കാണാൻ ഇടയായിത്തീരുന്നു അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാരോ അവരെ ശാസിച്ചു ഇവിടെയും ശിഷ്യന്മാർ ശാസിക്കുന്നു കൂടെയുള്ളവർ ശാസിക്കുന്നു കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ശാസിച്ചു എന്നാൽ യേശു അത് കണ്ടാറെ എന്താണ് കർത്താവിൻ്റെ അവിടെ ഒരു നല്ല എന്താ പറയുക മുഷിഞ്ഞ് ഈ നമ്മുടെ കർത്താവിൻ്റെ വികാരങ്ങളൊന്നും പലപ്പോഴും നമ്മൾ അങ്ങനെ എടുക്കാറില്ല അല്ലേ അപ്പം കർത്താവും ചിലപ്പോഴൊക്കെ മുഷിയാറുണ്ട് കർത്താവിന് ചിലപ്പോഴൊക്കെ മുഖം അങ്ങോട്ടും ഇച്ചിരി എന്താ ആ രീതിയിലൊക്കെ പറയാറുണ്ട് എടാ ഇത്രയും നാളായിട്ട് ഇത്രയും മനസ്സിലായില്ലേടാ ഇവനല്ലേടാ ഈ മക്കളല്ലേട എൻ്റെ അടുക്കലേക്ക് വരേണ്ടിയത് എന്നൊക്കെയും അവർക്ക് തോന്നാറുണ്ട് മുഷിഞ്ഞ് പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്താണ് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ അവരെ തടക്കെ ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതാണ് നമ്മളേതൊരു സ്കെഡ്യൂൾഡ് ഫെയ്ത്ത് ആണ് അപ്പൊ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചുള്ള കർത്താവ് എത്തേണ്ട സമയം കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എ ബോധറേഷൻ എന്നാൽ അവിടെ ഇതിനെ എല്ലാം മറികടന്നതുകൊണ്ടാണ് ഈ ഭർത്തിമായി പറയുന്നത് ഐ എം റെഡി ടു ഫോളോ ഒരു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്യമുണ്ട് എല്ലാ ഒരു ചോദ്യം ഈ ബർത്തി എവിടം വരെ പോയി അല്ലേ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ടിൽ വേർ ഡിഡ് ദിസ് ബർത്തി മൈ ഗോ കർത്താവിനെ അനുഗമിക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് പറഞ്ഞു പക്ഷെ എവിടം വരെ പോയി മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ അമ്പതും അമ്പത്തിയൊന്നും വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അ യങ് മാൻ ഫോളോ ഡിം വിത്ത് നത്തിങ് ബട്ട് ലിനൻ ക്ലോത്ത് വേദപണ്ഡിതന്മാർ പറയുന്നത് ദിസ് യങ് മാൻ വാസ് നൺ അതീ മൈ അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം പറയുന്നത് ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി നൺ ഓഫ് ഫ്ലഡ് ബട്ട് ദിസ് ബർത്തി മൈ ഹി കണ്ടിന്യൂഡ് ടു ട്രാവൽ എന്നാൽ ഈ യങ് മാനെ കുറിച്ച് ഞാൻ ഞാൻ നോക്കിയപ്പോൾ ഗ്രീക്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ രണ്ടിടത്ത് മാത്രമേ ഈ യങ് മാൻ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ പലയിടത്ത് നോക്കിയപ്പോൾ ഒരു കമൻറ്റേറ്ററും ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നാൽ ഈ പറയുന്നതായിട്ടുള്ള യങ് മാൻ എന്ന് പറയുന്ന പദം രണ്ടേ രണ്ടിടത്തെ മർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ളൂ ഒന്ന് ഈ പതിനാലാം അധ്യായത്തിലും രണ്ട് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം വാക്യം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അവിടെയും പറയുന്നത് എ യങ് മാൻ സിറ്റിംഗ് ഓൺ ദ റൈറ്റ് സൈഡ് ഡ്രെസ്ഡ് റോം ആൻഡ് അലാം എല്ലാ വേദപണ്ഡിതന്മാരും പറയുന്നത് അത് മാലാഖേ ആയിരുന്നു ദോസ് അൻ ഏഞ്ചൽ എന്നാൽ ഈ രണ്ടിടത്തും ഈ ഒരു പദം ഉപയോഗിച്ചപ്പോൾ വേറെ മർക്കോസിന് വേണമെങ്കിൽ ഏഞ്ചൽ എന്ന് ഉപയോഗിക്കാമായിരുന്നല്ലോ പക്ഷെ അത് ഉപയോഗിക്കാതെ അ യങ് മാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ബിലീവ് ദിസ് വാസ് ദി ഡിസൈബിൾ

ഹി ഹാസ് റിസൺ യു ഡോട്ട് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വലിയ അനുഭവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ വിശ്വസിക്കുന്നത് ഭർത്തിമായി നമുക്ക് മുൻപിൽ ഒരു വലിയ ചലഞ്ച് നൽകുകയാണ് ഹീസ് സ്റ്റെലിങ് ഇഫ് യു വോണ്ട് ടു ഫോളോ ജീസസ് ടേക്ക് അപ് ദ ചലഞ്ച് ബിക്കോസ് ഹി മേക്സ് ഓർഡിനറി ലൈഫ് എൻഡ് കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് സാധാരണ ജീവിതമല്ല അസാധാരണമായ ജീവിതമാണ് പക്ഷേ ആ സന്തോഷവും ഒന്നും എനിക്കും കിട്ടിയിട്ടില്ല നിങ്ങൾക്കും കിട്ടിയിട്ടില്ല നമ്മളെല്ലാവരും ജീവിക്കുന്ന വളരെ സാധാരണമായ ജീവിതമാണ് അസാധാരണമായ ജീവിതം ജീവിച്ചു ലോട്ടി മൂൺ എന്ന് പറയുന്ന ആ മിഷനറി നാൽപ്പത് വർഷക്കാലം കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷിക്കാൻ പോയ ആ ലോട്ടി മൂൺ ഞാൻ അസാധാരണമായി ഒന്നും ചെയ്തിട്ടില്ല വളരെ സാധാരണമായ ജീവിതം നിങ്ങളോടൊപ്പം നിങ്ങളോട് ചേർന്ന് സാധാരണ ജീവിതം ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് എന്നാൽ ഭർത്തിമൈ വാസ് ഡിഫറെ

ഒരു ക്ലാരിറ്റിയും ഇല്ല എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയുന്നില്ല ചിലർ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സൈഡ് ലൈൻഡാണ് ചിലപ്പോൾ ജോലി രംഗത്ത് ചിലപ്പോൾ ഈ ഇടവകയിൽ ചിലപ്പോൾ വീട്ടിൽ സൈഡ് ലൈൻഡാണ് മിണ്ടാൻ പറ്റുന്നില്ല എന്തൊക്കെയോ നടന്നു പോകുകയാണ് ചിലർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലതൊക്കെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് ഈ സുവിശേഷം പറയുന്നത് ഇവൻ ഇഫ് യു ആർ സിറ്റിംഗ് അറ്റ് ദ റോഡ് സൈഡ് Even if you feel ഇവൻ ഇഫ് യു ഫീൽ ദർ ഇസ് ഡാർക്ക് യു ആർ കണ്ടിന്യൂയിങ് ടു ബെഗ് ഡോ we have ഹ് എ മാസ്റ്റർ ഹു ഹിയർസ് ക്രൈ എന്നാൽ അതിന് നമ്മുടെ മുൻപിലുള്ള ഏത് പ്രതിസന്ധിയും മറികടക്കുവാൻ്റെ കോണമുള്ള ഒരു ധൈര്യം ദൈവമേ നീ ഞങ്ങൾക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ചിലപ്പോൾ സമൂഹമാണ് ചിലപ്പോൾ ക്രൗഡാണ് ചിലപ്പോൾ ശബ്ദമാണ് കോലാഹലങ്ങളാണ് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഡിസ്കറേജ്മെൻ്റ് ആയിരിക്കാം നല്ലതിനെയൊക്കെയും മറികടക്കുവാൻ തോണം ദൈവമേ നീ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നീ പോകുന്നിടത്ത് പോകുവാൻ തക്കോണം ഒരു പുതിയ ജീവിതം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റെടുക്കുവാൻ തോണം സാധ്യമായി തീരുമോ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും പക്ഷെ പ്രാർത്ഥന കേൾക്കുമ്പോൾ പുതിയ വഴിയിൽ കൂടെ അവനെ മാത്രം അനുഗമിക്കാൻ നമുക്ക് സാധ്യമായി തീരുമോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം നിയോഗിക്കപ്പെട്ട ആളിന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാം